ആരാണ് ഈ അമിത്ഷാ? കേന്ദ്രമന്ത്രി എന്നതിനപ്പുറം എന്ത് പരമാധികാരമാണ് ഈ അമിത്ഷായ്ക്കുള്ളത്? നിങ്ങൾ അങ്ങനെ ചെയ്യാവൂ എന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് തിട്ടൂരമിറക്കുവാൻ അമിത്ഷായ്ക്ക് എന്ത് അവകാശമാണുള്ളത്? ഹിന്ദി ഇതര സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തേണ്ടത് ഇംഗ്ലീഷല്ല ഹിന്ദിയിലായിരിക്കണമെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യാഴാഴ്ച പറഞ്ഞത്. ഒന്നേ മിസ്റ്റർ അമിത്ഷാജിയോട് പറയാനുള്ളൂ, തൽക്കാലം തങ്ങളുടെ വാക്ക് കേൾക്കുവാൻ സൗകര്യമില്ല, ഇഷ്ടമുള്ള ഭാഷയിൽ ഞങ്ങൾ സംസാരിക്കും, അത് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്, അത് തീരുമാനിക്കുവാൻ താങ്കൾ ആരാണ്? ഹിന്ദി അറിയില്ലാത്തവർ ഇനി മുതൽ വായിൽ പഴവും തിരികെ പ്ലാസ്റ്റർ മുട്ടിച്ച് നടക്കണമെന്നാണ് താങ്കൾ പറയുന്നത്? പാർലമെന്ററി ഔദ്യോഗിക ഭാഷാ സമിതിയുടെ 37-ാമത് യോഗത്തിലാണ് അമിത്ഷാ ഇക്കാര്യം പറഞ്ഞത്. 9-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഹിന്ദിയിൽ പ്രാഥമിക പരിജ്ഞാനം നൽകേണ്ടതിന്റെ ആവശ്യകതയും ഹിന്ദി അധ്യാപന പരീക്ഷകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യകതയും ആഭ്യന്തരമന്ത്രി ഊന്നി പറഞ്ഞു. സർക്കാർ ഭരണത്തിന്റെ മാധ്യമം ഔദ്യോഗിക ഭാഷയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചു. ഇത് തീർച്ചയായും ഹിന്ദിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഔദ്യോഗിക ഭാഷയെ രാജ്യത്തിന്റെ ഐക്യത്തിന്റെ പ്രധാന ഭാഗമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മറ്റു ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പൗരന്മാർ പരസ്പരം ആശയവിനിമയം നടത്തുമ്പോൾ അത് ഇന്ത്യയുടെ ഭാഷയിലായിരിക്കണം എന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത്. രാജ്യത്തിന്റെ ഐക്യത്തിന് വളരെ പ്രധാനമാണ് ഈ തീരുമാനം. എന്നാൽ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്നതിൽ അല്ല നിയന്ത്രണം വരുത്തേണ്ടത്. ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഇംഗ്ലീഷിന് പകരം ഹിന്ദി സംസാരിക്കാനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മറ്റ് പ്രാദേശിക ഭാഷകളിലെ വാക്കുകൾ സ്വീകരിച്ച് ഹിന്ദി കൂടുതൽ അയവുള്ളതാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. നിലവിൽ ഔദ്യോഗിക ഭാഷാ സമിതിയുടെ ചെയർപേഴ്സൺ കൂടിയാണ് അമിത്ഷാ. മന്ത്രിസഭയുടെ അജണ്ടയുടെ 70% ഇപ്പോൾ ഹിന്ദിയിലാണ് തയ്യാറാക്കുന്നത്. നിരവധി ആളുകളാണ് അമിത്ഷായുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരുന്നത്. ഒറ്റ ഭാഷ മതിയെന്ന വാദം ഏകത്വമുണ്ടാക്കില്ല, ഒരേ തെറ്റ് BJP ആവർത്തിക്കുകയാണ്. പക്ഷെ അവർക്കതിൽ വിജയിക്കാനാകില്ല. ഇന്ത്യയുടെ ഐക്യത്തെ വേട്ടയാടാനുള്ള ശ്രമമാണിത്. രാജ്യത്തിന്റെ വൈവിധ്യത്തെ തകർക്കാനാണ് BJP നേതാക്കൾ ശ്രമിക്കുന്നത് എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ മുൻ കർണാടക മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായി സിദ്ധരാമയ്യയും രംഗത്തെത്തിയിരുന്നു. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിലൂടെ BJP സാംസ്കാരിക തീവ്രവാദം അഴിച്ചുപിടിക്കുകയാണെന്നും സിദ്ധരാമയ്യ ആരോപിച്ചു. ഭാഷാ വൈവിധ്യമാണ് രാജ്യത്തിന്റെ അടിസ്ഥാനമെന്നും പരസ്പരം വികാരങ്ങളെ മാനിക്കുന്നവരാണ് ഇന്ത്യയിലെ ജനങ്ങളെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ബഹുസ്വരതയാണ് ഇന്ത്യയെ എക്കാലവും ഒന്നിച്ചു നിർത്തിയതെന്നും അതില്ലാതാക്കാനുള്ള BJPയുടെ എല്ലാ ശ്രമങ്ങളെയും ശക്തമായി എതിർക്കുമെന്നും ഇന്ന ഭാഷ സംസാരിച്ചാൽ മതിയെന്ന് ഈ രാജ്യത്തെ ആളുകളോട് ആജ്ഞാപിക്കാൻ അല്ലെങ്കിൽ തിട്ടൂരമിറക്കുവാൻ അമിത്ഷാ ആയിട്ടില്ലെന്ന് മാത്രമേ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ.